അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കർവൾട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഒരു സെക്കൻഡ്, നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ ഇടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിന് വേണ്ടിയിട്ട് രണ്ട് പാവയ്ക്ക അല്ലെങ്കിൽ കയ്പയ്ക്ക നല്ലോണം എന്താ കഴുകി എടുത്തിട്ടുണ്ട്. വണ്ണം കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ പ്രമേഹം തടയാനും പ്രമേഹം വരാതിരിക്കാനും വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് ഈ കയ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക. ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പൊ ഇന്ന് ഞാൻ ഇത് കയ്പയ്ക്ക വെച്ചിട്ട് ഒരു അടിപൊളി സ്വീറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഒട്ടും കയ്പൊന്നുമില്ലാതെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ സ്വീറ്റ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിന്റെ രണ്ടറ്റവും കട്ട് ചെയ്യുക, എന്നിട്ട് നടുഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ പാവയ്ക്ക എല്ലാം ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കുരുവും അകത്തുള്ള വേസ്റ്റും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഒരു സ്പൂണിന്റെ മാറുവശം വെച്ച് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ അകത്തുള്ള വേസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം ബാക്കിയെല്ലാം ചെയ്തെടുക്കാൻ. പാവയ്ക്കയുടെ കുരുവും വേസ്റ്റ് എല്ലാം കളഞ്ഞതിന് ശേഷം ഒന്നുകൂടി കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ഒരു 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. ഇപ്പൊ ആ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീര് ഉണ്ടെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചാലും മതി. അപ്പൊ നമ്മളെപ്പോഴും പാവയ്ക്ക മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വേണം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. പാവയ്ക്കയുടെ കയ്പ്പരസം ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി തിളച്ച വെള്ളത്തിൽ പാവയ്ക്ക ഇട്ട് കൊടുക്കാം, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ 4 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ പാവയ്ക്കയെല്ലാം വെന്ത് അതിന്റെ കയ്പ്പരസമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി വെള്ളത്തിൽ നിന്ന് മാറ്റാം. ആ ചൂടോടുകൂടി തന്നെ പച്ചവെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. അപ്പൊ കുറച്ച് കയ്പും കൂടി ഒന്ന് മാറിക്കിട്ടും. ഇപ്പൊ ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത നേന്ത്രപ്പഴം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പഴത്തിന്റെ തൊലിയെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ പാവയ്ക്ക വെള്ളത്തിൽ ഇട്ടിട്ട് 2 മിനിറ്റ് ആയി. ഇനി വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാവയ്ക്കയുടെ ഉള്ളിൽ ഇതാ പഴം വെച്ചു കൊടുക്കാം. ഇനി ബാക്കി പഴം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പൊ ഇങ്ങനെ വേണം ബാക്കി എല്ലാ പഴവും ചെയ്തെടുക്കാൻ. ഇപ്പൊ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതില് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. ഇപ്പൊ 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. അപ്പൊ കണ്ടൻസ് മിൽക്കിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര എടുത്താലും മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തു. ലോ ഫ്ലെയിം വെക്കുക, എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലോറും കണ്ടൻസ് മിൽക്കും ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. 2/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ചാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പൊ കണ്ടൻസ് മിൽക്കിന് പകരം നിങ്ങൾക്ക് എത്രയാണോ പഞ്ചസാര വേണ്ടത് അതിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഫ്ലെയിം കുറച്ച് തന്നെ വെച്ചു കൊടുക്കാം. ഇതൊന്ന് കുറുകി കിട്ടണം. ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. വാനില എസൻസിന്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. നല്ലോണം ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർത്തുകൊണ്ട് അടുക്കി പിടിക്കും. ഇപ്പൊ ഇത് ചെറിയ ചെറിയ കട്ടകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഈ കട്ടകളെല്ലാം ഉടഞ്ഞ് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിം തന്നെ വെച്ചു കൊടുക്കുക. ഒരു തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പൊ ഒന്ന് തിളച്ച് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഒന്ന് ലെവൽ ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണേ. കോൺഫ്ലോറിന്റെ മിക്സ് ഇതാ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി 1 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഇനി പഴം നിറച്ച പാവയ്ക്ക ഇതാ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ഇപ്പൊ
ഇപ്പൊ പാവക്കയെല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടല്ലോ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി ഒരു ബൗളില് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ കലക്കി യോജിപ്പിച്ചെടുക്കാം. ബാക്കി വെള്ളം മുഴുവനും ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാനൊരു പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഈ പഞ്ചസാര എല്ലാം ഒന്ന് ഉരുകി കിട്ടണം. പഞ്ചസാരയൊക്കെ അതാവുന്ന ചെറുതായിട്ട് ഉരുകി വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം. മുഴുവൻ പഞ്ചസാരയും ഒന്ന് ഉരുകി വരട്ടെ. പഞ്ചസാര മുഴുവനും ഇതാ ഉരുകി കാരമൽ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കലക്കി മാറ്റി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിന്റെ മിക്സ് ഒന്നുകൂടി കലക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനും ഒഴിച്ചു കൊടുക്കാം. കട്ടകളൊക്കെ ഉണ്ടാവും, അതൊന്ന് തിളച്ച് വരുമ്പോൾ എല്ലാം ഒന്ന് അലിഞ്ഞു കിട്ടും. തിളക്കിക്കൊണ്ടേ ഇരിക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. കട്ട കെട്ടി കിടക്കുന്ന പഞ്ചസാര എല്ലാം ഇതാ അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്ന് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഈ ബട്ടറൊക്കെ ഒന്ന് ഉരുകി വരട്ടെ. ഇപ്പൊ ബട്ടറൊക്കെ ഇതാ ഉരുകിയിട്ടുണ്ട്. ഇപ്പൊ ആവയ്ക്ക മുഴുവനും ഇതിൽ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് തന്നെ വെച്ചു കൊടുക്കാം. 1-2 മിനിറ്റ് കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ 1-5 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലോണം കുറുകി. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പൊ കോൺഫ്ലോറിന്റെ മിക്സ് 10 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതാ എടുത്തിട്ടുണ്ട്. ഇനി പാവയ്ക്കയുടെ മിക്സ് ഉണ്ടല്ലോ, ഇതിന്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ചൂടൊക്കെ മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ 1 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ഇപ്പൊ ഇതാ 1 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് ഇതാ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് സ്കൂപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ ഇതാ സ്കൂപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പാവയ്ക്ക വെച്ചിട്ടുള്ള സ്വീറ്റ് ഇതാ ഇവിടെ റെഡിയായി. ഇത് വലിയ കയ്പൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.